ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫെൽറ്റ് നെയിം ഹാങ്ങിങ് ആണ് ചെയ്യാൻ പോകണേ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫെൽറ്റ് ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഓരോരോ ഷീറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റിൽ 10 പല കളേഴ്സ് മിക്സായിട്ട് അങ്ങനെയും വാങ്ങിക്കാൻ കിട്ടും. പിന്നെ തുണിക്കടയിൽ നിന്നും ചിലപ്പോഴൊക്കെ വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് മുമ്പ്. ഇത് ഞാൻ ഒരു A4 ഷീറ്റിൻ്റെ സൈസിനെക്കാട്ടിലും വലിയ സൈസുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കളേഴ്സാണ് യൂസ് ചെയ്യണത്. പേർപ്പിളും അതേപോലെ ഗ്രീനും. ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് പോണത്. നമ്മളിപ്പോൾ നമ്മളുടെ കുട്ടികളുടെ നെയിമോ അതല്ലെങ്കിൽ നമ്മളുടെ നെയിമോ എന്താ നമുക്കിതിൽ ഉണ്ടാക്കി ഹാങ് ചെയ്തിടേണ്ടതെന്ന് വെച്ചാൽ, അതിന് പറ്റിയിട്ടുള്ള ഇതേപോലെയുള്ള ലെറ്റേഴ്സ് നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്ത് ഡൗൺലോഡാക്കി പ്രിൻ്റ് എടുക്കുക അതിൻ്റെ. ഞാനിവിടെ ഒരു A4 ഷീറ്റിൽ 2 വരുന്ന രീതിയിൽ ആ ഒരു സൈസിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് കാണിക്കുന്നത് കാരണം ബേബിന്നാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോണത്. നമ്മളപ്പോൾ നമ്മളുടെ കുട്ടികളുടെ നെയിം, കുട്ടികളുടെ റൂമിൻ്റെ വാളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും. അവരുടെ നെയിം അല്ലെങ്കിൽ നമുക്ക് ഡോറിലും കുട്ടികളുടെ റൂമിൻ്റെ ഡോറിലും ഇതുപോലെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെറ്റേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഈ ഒരു പോർഷനിൽ നിന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഞാൻ കത്രിക അങ്ങനെ കടത്തി കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫെൽറ്റ് ഷീറ്റിൽ നിന്ന് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ സ്ക്വയറാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലെറ്ററിൻ്റെ ആ ഒരു സൈസിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ലെറ്ററിന് 2 ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വേണ്ടിയിട്ട് നമ്മൾ 2 കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു ബി എന്നുള്ള ലെറ്ററിനെ നമുക്ക് 2 ഫെൽറ്റ് ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. നമുക്കിത് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടേപ്പ് എന്തെങ്കിലും ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വച്ച് ഒരു പെൻസിൽ വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ നമ്മൾ വരച്ചെടുക്കാം. എന്നിട്ട് ഈ പേപ്പർ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഷീറ്റിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുക. നീങ്ങി പോവാണ്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതിപ്പോൾ നടുക്കിലത്തെ ആ ഒരു പോർഷൻ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ആ വരച്ചതിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനായിട്ട് ആദ്യം തന്നെ നടുക്കിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കത്രിക അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയിട്ട് നമ്മൾ വരച്ചതിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വേണ്ടിയിട്ട്. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ തുന്നി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ സെയിം കളർ നൂല് യൂസ് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് കളർ നൂലാണ് എല്ലാ ലെറ്ററിനും വേണ്ടിയിട്ടും യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് കെട്ടൊക്കെ വരുന്ന ഭാഗം ഉള്ളിൽ പോണ രീതിയിൽ. എന്നിട്ട് ഇതിങ്ങനെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ബാക്ക് സൈഡിൽ നിന്ന് ഇതേപോലെ സൂചി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ ലോക്ക് ചെയ്യണ പോലെയാണ് ഇത് തുന്നിയെടുക്കണത്. ഇതേപോലെ സൂചി എടുത്തിട്ട് ഫുള്ളായിട്ട് നമ്മൾ വലിച്ചു കൊടുക്കേണ്ട, കുറച്ച് ബാക്കി വയ്ക്കുക. എന്നിട്ട് ഈ സൂചി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടത്തിയിട്ട് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. എളുപ്പത്തിൽ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ബാക്കിൽ നിന്ന് ഇങ്ങനെ സൂചി ഫ്രണ്ടിലേക്ക് എടുക്കുക. എന്നിട്ട് ഈ നൂലുണ്ടല്ലോ, നൂല് ഈ സൂചിയുടെ ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ലോക്ക് ചെയ്ത പോലെ കിട്ടും. ഈ രീതിയിലാണ് നമ്മളിത് ചുറ്റും തുന്നിയെടുക്കേണ്ടത് കേട്ടോ. നമ്മൾക്കൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. എന്നാലും ഇത് തുന്നി എടുക്കേണ്ട കാരണം കൊണ്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ പതുക്കെ പതുക്കെ ഇരുന്ന് നമ്മൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ മേൽഭാഗത്ത് മാത്രം നമ്മൾ തുന്നാണ്ട് കുറച്ച് സ്പേസ് വിടുക. അതിൽ കൂടെ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യണത് ഫൈബറാണ്. നമുക്കിത് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ പഴയ ഡോൾസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഉള്ളിലത്തെ നമ്മൾ കളയാണ്ട് എടുത്ത് വെച്ചാൽ മതി. ഞാൻ പഴയതാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ കോർണറിലേക്കും നമ്മൾ വിരൽ വെച്ചിട്ട് കടത്താൻ പറ്റണില്ലെങ്കിൽ നമ്മൾ ഒരു ബാംബൂ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ മേൽഭാഗം നമ്മൾ തുന്നി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ലെറ്ററിനായതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഫില്ല് ചെയ്തത്. ചിലതിനൊക്കെ നമ്മൾ തുന്നുമ്പോൾ ആ കുറച്ച് കുറച്ച് തുന്നുക, അതിൻ്റെ ഉള്ളിൽ ഫൈബർ ഫില്ല് ചെയ്യുക, എന്നിട്ട് തുന്നി കൊടുക്കുക. അങ്ങനെ ചെയ്തെടുക്കേണ്ടി വരും. എല്ലാ ലെറ്ററിനും ഇതേപോലെ നമുക്ക് ലാസ്റ്റ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റില്ല, ആ ലെറ്റർ അനുസരിച്ചിരിക്കും. അപ്പോൾ തുന്നണേൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുറച്ചായിട്ട് ഫൈബർ ഫില്ല് ചെയ്ത് അങ്ങനെ തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ എല്ലാം തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബ്ലൂ കളറിലുള്ള ഒരു ഫെൽറ്റ് ഷീറ്റ് ചെറിയൊരു പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇതേപോലെ ഇങ്ങനെ വളച്ച് വളച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതായത് ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ വളച്ച് വളച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 5 നമ്മൾ ഇതേപോലെ ഇങ്ങനെ വളച്ച് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ 5 ആയിട്ടുണ്ട്, കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഒരു സൂചിയും നൂലും എടുത്തിട്ട്
ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ നൂലിൻ്റെ രണ്ടറ്റങ്ങളും ചേർത്ത് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുമ്പോൾ നമുക്കൊരു പൂവ് പോലെ ഇത് കിട്ടും. ഇതാ ഇതേപോലെ കിട്ടും. രണ്ട് വട്ടം നമ്മൾ ഇതുപോലെ കെട്ടിക്കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള നൂല് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള കളേഴ്സിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ബേബീന്ന് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിന് മാച്ചാവുന്ന രീതിയിൽ ഇഷ്ടമുള്ള കളേഴ്സിൽ നമുക്കിതേപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ ഗ്രീൻ കളറിൽ ഞാൻ ലീഫിൻ്റെ ഷേപ്പിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ലെറ്ററിലും നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് ഈ ഇലകളും പൂക്കളൊക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗിയാണ്. ഇതേപോലെ ഞാൻ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് പൂക്കളാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നടുക്കിലുണ്ടല്ലോ ചെറുതായിട്ട് ഒരു ഹോള് പോലെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്തായിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ട് ഫോം ഷീറ്റ് കട്ട് ചെയ്ത് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ലെറ്റേഴ്സിലും നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പൂക്കൾ ഇലകൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് സാറ്റിൻ റിബണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാറ്റിൻ റിബണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചരടോ അങ്ങനെ എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഈ സാറ്റിൻ റിബണിൽ ഞാൻ ഓരോ ലെറ്റർ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ളത് നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ ഓരോന്നിൻ്റെ മേൽഭാഗമാണ് ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഈ സാറ്റിൻ റിബണിൻ്റെ രണ്ടറ്റമുണ്ടല്ലോ, നമ്മൾ റിബൺ എടുക്കുമ്പോൾ കുറച്ച് നീളത്തിലെടുക്കുക, ലാസ്റ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാമല്ലോ. ഇതിൻ്റെ ഈ രണ്ടറ്റം നമുക്ക് ഒന്നുകിൽ വെറുതെ ഒരു എന്താ പറയുക ഹുക്ക് പോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഗ്ലൂ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ചുവരിൽ ആണിയിൽ ഹാങ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ. പിന്നെ ഒരു പോം പോം വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്കിത് വോളിൽ ഹാങ് ചെയ്തിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചത് നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ യൂസ്ഫുൾ ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടു നോക്കാനായിട്ട് പറയുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.